പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2021 SSLC എക്സാമുമായി ബന്ധപ്പെട്ട ഫോക്കസ് പോയിന്റ്സിൽ ഗണിതശാസ്ത്രത്തിലെ തൊടുവരകൾ ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ഫോക്കസ് പോയിന്റും അതുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിലെ 10 ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിർമ്മിതി, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ, ഒരു വൃത്തത്തിന് പുറത്തു നിന്നുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ എന്ന ഫോക്കസ് പോയിന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ നിർമ്മിതി എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയുടെ അവസാനം ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വരച്ച് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസും വരയ്ക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു പി അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. മാർക്ക് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റേഴ്സ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ. ആദ്യമായി സ്കെയിലും കോമ്പസും എടുക്കുക. കോമ്പസ് സ്കെയിലിന് മുകളിൽ വെച്ചുകൊണ്ട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 3 സെന്റിമീറ്റർ കോമ്പസിൽ കൃത്യമായി അളന്നെടുക്കുക. ഇപ്പോൾ ഈ കോമ്പസിലുള്ള അളവ് 3 സെന്റിമീറ്റർ ആണ്. ഇനി ഈ കോമ്പസ് എടുത്ത് നമ്മൾ 3 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രം സർക്കിളിന്റെ സെന്ററിന് ഒ എന്ന് പേര് നൽകുന്നു. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്നും, അതായത് കേന്ദ്രത്തിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെ പി എന്ന ഒരു ബിന്ദു നമുക്ക് അടയാളപ്പെടുത്തണം. അതിനായി സ്കെയിൽ എടുത്തിട്ട് വൃത്തകേന്ദ്രത്തിൽ, സർക്കിളിന്റെ സെന്ററിൽ കൃത്യമായിട്ട് 0 ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നിന്നും 8 സെന്റിമീറ്റർ അകലെ, 8 സെന്റിമീറ്റർ അകലെ വരെ ഒരു ലൈന് നമ്മൾ വരക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 8 സെന്റിമീറ്റർ വരെ ഒരു ലൈൻ വരക്കുക. 8 സെന്റിമീറ്റർ അകലെയുള്ള ഈ പോയിന്റിന് പി എന്ന് പേര് നൽകുന്നു. അടുത്തതായി ഒ പി എന്ന ഈ വരയുടെ മധ്യബിന്ദു, മിഡിൽ പോയിന്റ് കണ്ടെത്തണം. അതിനായി പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി വരക്കണം. അതിനായി കോമ്പസ് എടുക്കുന്നു. കോമ്പസ് വൃത്തകേന്ദ്രമായ ഓയിൽ കൃത്യമായി ചേർത്ത് വെക്കുക. അടുത്തതായി ഒ പി എന്ന വരയുടെ പകുതിയിലേറെ കോമ്പസിൽ അളന്നെടുക്കണം. ഇപ്പോൾ ഈ വരയുടെ, ഒ പി എന്ന വരയുടെ പകുതിയിലേറെ കോമ്പസിൽ ഉണ്ട്. ഇനി നമ്മൾ കോമ്പസ് കറക്കിയിട്ട് ഈ ഒ പി എന്ന വരയുടെ മുകളിലായി ഒരു ചാപം വരക്കണം. അതുപോലെ വരയുടെ താഴ്ഭാഗത്തായി ഒരു ചാപവും വരക്കണം. ഇനി ഈ കോമ്പസിലെ അളവ് മാറ്റാതെ കോമ്പസ് പി എന്ന ബിന്ദുവിൽ കൃത്യമായി ചേർത്ത് വെക്കുക. ഇനി നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ചാപത്തിന്റെ മുകളിലായി മറ്റൊരു ചാപം ഇങ്ങനെ വരക്കുക. അതുപോലെ താഴ്ഭാഗത്ത് വരച്ചിട്ടുള്ള ചാപത്തിനു മുകളിലായി മറ്റൊരു ചാപം ഇതുപോലെ വരക്കുക. നെക്സ്റ്റ്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള 2 പോയിന്റ്സ് സ്കെയിൽ ഉപയോഗിച്ച് ചേർത്ത് വരക്കുകയാണ് വേണ്ടത്. അതിനായി സ്കെയിൽ ഈ 2 പോയിന്റ്സിന് മുകളിൽ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ട് പെൻസിൽ എടുത്ത് ഒരു വര പെർപെൻഡിക്കുലർ, ഒരു ലംബം താഴോട്ട് വരക്കുക. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പോയിന്റിന്, ഈ ബിന്ദുവിന് നമുക്ക് സി എന്ന് പേര് നൽകാം. അടുത്തതായി സി എന്ന ഈ പോയിന്റ് സെന്റർ ആയിക്കൊണ്ട്, കേന്ദ്രമായിക്കൊണ്ട് നമ്മൾ ഒരു വൃത്തം വരക്കണം. അതിനായി കോമ്പസ് എടുക്കുക. കോമ്പസ് കൃത്യമായി സി എന്ന പോയിന്റിൽ ചേർത്ത് വെക്കുക. സി എന്ന പോയിന്റിൽ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഈ പി വരെയുള്ള ഈ ദൂരം ഒന്ന് കോമ്പസിൽ അളന്നെടുക്കുക. ഇവിടെ നിന്നും നമ്മൾ കോമ്പസ് കറക്കിയാൽ അത് ഒ എന്ന ബിന്ദുവിലും തട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒയിലും അതുപോലെ അതേ സമയം തന്നെ പിയിലും കോമ്പസിന്റെ പെൻസിൽ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സി കേന്ദ്രമായി കൊണ്ട് ഒരു വൃത്തം വരക്കുകയാണ്. ഇങ്ങനെ ഒരു വൃത്തം വരക്കുക. ഇപ്പോൾ വരച്ച വൃത്തം ആദ്യത്തെ വൃത്തവുമായി കൂട്ടിമുട്ടിയ ഈ പോയിന്റിന് എ എന്നും,
താഴ്ഭാഗത്ത് കൂട്ടിമുട്ടിയിട്ടുള്ള പോയിന്റിന് ബി എന്നും പേര് നൽകാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് പി എന്ന പോയിന്റിൽ നിന്നും എയിലേക്കും ബിയിലേക്കും തൊടുവരകൾ വരക്കുകയാണ്. അതിനായി സ്കെയിൽ എടുത്തിട്ട് എ പി എന്ന രണ്ട് പോയിന്റ്സ് കൃത്യമായി ചേർന്നിരിക്കത്തക്ക വിധം സ്കെയിൽ വെച്ചിട്ട് എയിൽ നിന്നും പിയിലേക്ക് ഒരു വര വരക്കുക. ഇതുപോലെ തന്നെ പിയിൽ നിന്നും ബിയിലേക്ക് ഒരു തൊടുവര വരക്കണം. അതിനായി ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ സ്കെയിൽ വെച്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് ബി എന്ന പോയിന്റിൽ നിന്നും പിയിലേക്ക് ഒരു വര വരക്കുക. ഇതോടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ട പി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. പി എയും പി ബിയുമാണ് ആ രണ്ട് തൊടുവരകൾ. ഇവിടെ ഒ പി എന്ന ഈ വരയുടെ ദൂരം വൃത്തകേന്ദ്രത്തിൽ നിന്നും പിയിലേക്കുള്ള ദൂരം 8 സെന്റിമീറ്റർ ആണെന്ന് കാണിക്കാവുന്നതാണ്. ചില ചോദ്യ പേപ്പറുകളിൽ തൊടുവരകളുടെ നീളം അളന്നെഴുതാൻ ആവശ്യപ്പെടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എ പിയുടെയും ബി പിയുടെയും നീളമാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. അതിനായി എ പി എന്ന വര സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളന്നെടുക്കുക. എ മുതൽ പി വരേക്കുള്ള ദൂരം ഇവിടെ 7.5 സെന്റിമീറ്റർ ആണ് കാണുന്നത്. അതേ നീളം തന്നെയായിരിക്കും ഈ ബി പിയുടെയും നീളം. ഈ രണ്ട് തൊടുവരകളുടെയും നീളങ്ങൾ അവയോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താവുന്നതാണ്. അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ സ്ക്രീനിൽ ഒന്നിന് പുറകെ ഒന്നായി കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളും എഴുതിയെടുക്കുക, വരച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.